നമ്മളെല്ലാം ആധാർ ഉപയോഗിക്കുന്നവരാണ്. ആധാർ ഇല്ലാതെ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തിനും ഏതിനും ആധാർ, അതാണ് ഇന്ന് നമ്മളൊരു ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കുന്നത്. പുറത്തേക്ക് പോകാൻ പാസ്പോർട്ട് എന്നതുപോലെ ഇന്ത്യക്കുള്ളിൽ നമുക്ക് എന്തിനും രേഖയാണ് ആധാർ. അതുകൊണ്ട് തന്നെ അതിലെ വിവരങ്ങൾ 100% ശരിയായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അത് അങ്ങനെ ആകേണ്ടതാണ്. അത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ വിവരങ്ങൾ, നമ്മുടെ അഡ്രസ്സോ മറ്റോ കാര്യങ്ങളോ മാറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ആ വിവരങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാലാവധി 14 December അവസാനിക്കുകയായിരുന്നു. എന്നാൽ അത് ഈ വരുന്ന 14 March 2024 March 14 നീട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൺലൈനായി തിരുത്താൻ കഴിയുന്നത് പേര്, ജനനത്തീയതി, മേൽവിലാസം, ഇത്തരം കാര്യങ്ങളാണ് ഓൺലൈനായി നമുക്ക് തിരുത്താൻ കഴിയുന്നത്. എന്നാൽ മറ്റ് ബയോമെട്രിക് വിവരങ്ങളും ഫോട്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ സെൻ്ററുകളായിട്ട് ബന്ധപ്പെടണം. ഓൺലൈനിൽ നമ്മൾ ഇത്തരം സേവനങ്ങൾ അപ്ഡേഷനൊക്കെ നടത്തുമ്പോൾ സൗജന്യമായി തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആധാർ സേവാ കേന്ദ്രങ്ങളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ 50 രൂപ കൊടുക്കണം. സ്വന്തമായി ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് myaadhar.uidai.gov.in എന്ന പോർട്ടലിൽ കയറി നിങ്ങൾക്ക് വിവരങ്ങൾ, ബേസിക് വിവരങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാം. ആധാർ നമ്പറും പിന്നെ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും, ഇത് രണ്ടും വേണം. ആധാർ നമ്പർ കൊടുക്കുക, OTP വരും. OTP വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്യുമെൻ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാം. ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ തിരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ആധികാരിക രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് സോഫ്റ്റ് കോപ്പി തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് ഹാർഡ് കോപ്പി പേപ്പറുകൾ, ഇപ്പോൾ ഡോക്യുമെൻ്റ് ഒരുപക്ഷെ ഇതുപോലെ പേപ്പറായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് PDF ആക്കി സൂക്ഷിക്കുക. അവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാം സ്കാനർ പോലെയുള്ള ആപ്പുകൾ നമ്മൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാം സ്കാനറിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കരുത്. പകരം ഇന്ത്യയിൽ അനുവദിച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ വെച്ച് സ്കാൻ ചെയ്യുകയോ, അല്ലെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സ്കാനറുകൾ വെച്ച് സ്കാൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് യഥാ സ്ഥലത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് അഡ്രസ്സാണ് നമുക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് മാറിയ അഡ്രസ്സ് തെളിയിക്കുന്ന ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ രേഖ സോഫ്റ്റ് കോപ്പി ആയിരിക്കണം. അത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ ഹാർഡ് കോപ്പി കയ്യിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എട്ടിറങ്ങി പായാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവരം പറഞ്ഞത്. ഏതായാലും 14 March വരെ നമുക്ക് സമയമുണ്ട്. ഇനി അതുവരെ കാത്തുനിന്ന് ക്യൂ പിടിക്കാതെ വേഗം പോയി ആധാർ അപ്ഡേറ്റ് ചെയ്തോളൂ.